സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചെടുക്കണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് തിരിച്ചേട്ടിക്കണം. ഇതാണ് എന്റെ പരാതിയുള്ളൂ, വേറെ ഒന്നുമില്ല. അത് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണം. ജനങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രമല്ല, ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താലും ഇതേപോലെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90% പരാവിഷയങ്ങളും തീരുന്നേ. അല്ലാണ്ട് അവിടെ ജനപ്രതിനിധികൾ ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജോലിയല്ലേ എന്നൊന്നും നോക്കിക്കേണ്ട കാര്യമില്ല. ടാക്സ് ബോർഡും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയും ബോർഡുകളൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അവനാ ജോലി ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 216,000 രൂപ ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് സർക്കാർ ഖജനാവിലേക്ക് കിട്ടേം വേണം. അതിൻ്റെ 18% പലിശയും കൂടി ഈടാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് മാത്രം നികുതി ഈടാക്കാനോ അല്ലെങ്കിൽ പലിശ ഈടാക്കാനോ അല്ലല്ലോ, അവനും ഈടാക്കണം എന്നുള്ളതാണ് എൻ്റെ പരാതി. അത്രേ ഉള്ളൂ കേസ്. അതെ, ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ, ടൈം നോക്കിക്കോട്ടോ. അതെ, 1 മിനിറ്റും 5 സെക്കൻഡും കൊണ്ട് ആണ് ഒരു കുപ്പി വെള്ളം നിറഞ്ഞത്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 × 24 1440 മിനിറ്റ് × 30 ദിവസം 43,200 ലിറ്റർ വെള്ളം ആണ് ഇതേ ആ ടാപ്പിലൂടെ പോയിട്ടുള്ളത്. ഒരു 5 രൂപ വെച്ച് കൂട്ടാം. 1 ലിറ്ററിന് 5 രൂപ വെച്ച് വെള്ളത്തിന് വില ഈടാക്കിയാലും കിട്ടും 216,000 രൂപ. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരൻ്റെ അനാസ്ഥ മൂലം നഷ്ടമായിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ 216,000 രൂപ പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. എന്തായാലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പോവാം, എന്നാലാണല്ലോ ശരിയാവത്തുള്ളൂ. കാരണം ഉദ്യോഗസ്ഥൻ അവൻ്റെ അഹങ്കാരം കാണിക്കാനുള്ളതല്ലല്ലോ. നമ്മളടയ്ക്കുന്ന നികുതിയിൽ നിന്നും അവന് ശമ്പളം കൊടുക്കുന്നത് അവൻ്റെ ജോലി കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അതിൽ നിന്ന് വീഴ്ച വരുത്തിയത് കൊണ്ടല്ലേ ഇപ്പോൾ 1 ലിറ്റർ വെള്ളം. അതേ, ഞാനിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിനകത്ത് സംഭരിച്ച് അയാൾ കാരണം 216,000 രൂപ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പരാതി. ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് പരാതി കൊടുക്കാൻ പോവാം. ഇത് നന്നാക്കാത്ത എന്താണ്? അല്ല, ഇത് പൈപ്പിന്റെ അടിയിലല്ലേ? അതിന്റെ താഴത്ത് അതിന്റെ അവര് മാറ്റണ്ട വായ്പ അവർക്കില്ലേ? പറഞ്ഞ് എന്നിട്ട് നന്നാക്കിയില്ല. പറഞ്ഞു പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ, ഇതിപ്പോ 1 മാസമായില്ലേ? ഇത് 1 മാസം കഴിഞ്ഞ്. അപ്പോ 1 മാസം വെച്ച് 1 മിനിറ്റിൽ 1 ലിറ്റർ വെള്ളം വെച്ചാണ് പോണത്. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ഏത് ടാപ്പിലേക്ക് വരൂല? കിട്ടൂല. 1 കുപ്പിവെള്ളം 1 ലിറ്റർ ആണല്ലോ. ഞാൻ ഈ വെള്ളം സംഭരിച്ചത് 1 മിനിറ്റ് കൊണ്ടാണ്. അപ്പോൾ 30 ദിവസം എന്ന് പറയുമ്പോൾ കണക്ക് കൂട്ടി നോക്കി, 5 രൂപ തിരക്കിൽ കണക്ക് കൂട്ടിയാൽ പോലും എത്ര രൂപ വരണം? 216,000 രൂപ അവൻ അടയ്ക്കണം. അതടയ്ക്കാൻ പറ്റിയെടുത്തുള്ളൂ. കാരണം നമ്മൾ നികുതി അടയ്ക്കുന്നത് അവന് കൃത്യമായിട്ട് ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതവൻ ചെയ്തത് കൊണ്ടാണല്ലോ അവൻ വീഴ്ച സംഭവിച്ചത്. എന്നിട്ട് കുടിവെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നും പറഞ്ഞ് വാട്ടർ അതോറിറ്റി ഭയങ്കര ഫ്ലക്സ് ബോർഡും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയും ബോർഡുകളൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അവനാ ജോലി ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 216,000 രൂപ ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് സർക്കാർ ഖജനാവിലേക്ക് കിട്ടേം വേണം. അതിൻ്റെ 18% പലിശയും കൂടി ഈടാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് മാത്രം നികുതി ഈടാക്കാനോ അല്ലെങ്കിൽ പലിശ ഈടാക്കാനോ അല്ലല്ലോ, അവനും ഈടാക്കണം എന്നുള്ളതാണ് എൻ്റെ പരാതി. അത്രേ ഉള്ളൂ കേസ്. നീ അവിടെ പോയിട്ട് ഒരു വൈറ്റ് പേപ്പർ മേടിച്ചു കൊണ്ടോ, എന്നിട്ട് നമുക്ക് പരാതി എഴുതി ഒരു ചായയും കുടിച്ചിട്ട് പോവാം. കടുങ്ങല്ലൂർ പഞ്ചായത്ത് 11ാം വാർഡിൽ. ഇതേ അതാ ഈ കടയുടെ ഈ പരിസരം ഏതാ പറയാ? 30ടം വാട്ടർ അതോറിറ്റിയുടെ മുൻവശം. 30ടം
വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണോ? പ്ലാന്റിന് മുൻവശം പൊതു ടാപ്പിന് താഴെ ഒരു മിനിറ്റിൽ ഒരു ലിറ്റർ വെള്ളം എന്ന നിലയിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. 60x24 മണിക്കൂർ, ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്, അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24x30, അപ്പം തന്നെ ഏകദേശം ഉദ്യോഗസ്ഥൻ 43,200 ലിറ്റർ കൂടി വെള്ളമാണ് പാഴാക്കിയിട്ടുള്ളത്. സമീപവാസികൾ ഒരു മാസമായി ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിലും റോഡിൽ കാണുമ്പോഴും പറയുമെങ്കിലും നാളിതുവരെ നന്നാക്കിയിട്ടില്ലാത്തതാണ്. ആയതിനാൽ സമക്ഷത്തു നിന്നും പൊതു മുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം നടപടി സ്വീകരിച്ച് തീ പ്രവൃത്തിക്ക് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും തീ തുക പിടിച്ചെടുത്ത് സർക്കാരിൽ കണ്ടുകെട്ടാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ബോസ്കോ കളമശ്ശേരി. ഇവരുടെയൊക്കെ പേരിൽ കേസ് കൊടുത്താലേ ഇവർ നന്നാവുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. എന്തേ, ജലം അമൂല്യമാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുമ്പോ കെട്ടിക്കൊണ്ടുപോയി പോയി. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കുപ്പിയിൽ ഞാൻ ഒരു ലിറ്ററില് ഒരു മിനിറ്റിലാണല്ലോ നിറഞ്ഞത്. ഞാൻ അവന് ശമ്പളം കൊടുക്കുമ്പോൾ അവൻ അവൻ്റെ ജോലി ചെയ്യാൻ അവന് ബാധ്യതയുണ്ടോ? ഇല്ലേ, അത്രേ ഉള്ളൂ കേസ്. ഇതേ ഈ കണ്ണാണ് പോലീസ് സ്റ്റേഷൻ. ഇതേ അതിൻ്റെ തൊട്ടപ്പുറത്താണ് പൈപ്പ് പൊട്ടിയത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാണ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ്. ഇവർക്ക് നന്നാക്കാൻ പറ്റത്തില്ലെങ്കിൽ നന്നാക്കണ്ട, നടപടി എടുപ്പിച്ചാൽ പോരെ. സാറേ പരാതി അവിടെയാണോ? ഒരു മാസമായി വെള്ളം പോകാൻ തുടങ്ങിയിട്ട്. വാട്ടർ അതോറിറ്റിയുടെ അടുത്ത് എല്ലാ ദിവസവും പറയുമ്പോൾ ഇവർക്ക് നടപടി എടുക്കാൻ പറ്റൂല. നടപടി എടുക്കണ്ടേ? ആ നമ്മൾ നികുതി അടയ്ക്കുന്ന പണം അവർക്ക് ദൂർത്തടിക്കാനുള്ളതല്ലോ, അവർ കൃത്യമായിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അവരോട് പറയാനിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവർ കാണാനിട്ടാണെങ്കിൽ ശരിയാണ്. അവരത് കണ്ടു ഒരു മാസമായിട്ട് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ട് തീരുമാനമില്ല. പരാതി കൊടുക്കട്ടെ. 43,200 ലിറ്റർ പാഴാക്കി കിട്ടണം, കാശ് അവൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കണം, അതാണ് ആവശ്യം. സാറേ നമസ്കാരം. എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. പരാതി ദേ വെള്ളം തൊണ്ടി മുതൽ ഒരു മിനിറ്റിൽ 1 ലിറ്റർ വെള്ളമാണ് ദേ ആ മൂലയ്ക്ക് പാഴാവണത്. ഇപ്പം സാറിൻ്റെ റൈറ്റർ അടക്കമുള്ളവർ വന്നിട്ട് അവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് പോവുകയും ചെയ്തു. വാട്ടർ അതോറിറ്റീനോട് അവിടെയുള്ള കടക്കാരടക്കം ഒരു മാസമായിട്ട് പറയുന്നുണ്ട് ആ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അത് നന്നാക്കണമെന്ന്. നന്നാക്കിയിട്ടില്ല. ഒരു മിനിറ്റ് വെച്ചിട്ട് ദേ ഇവിടെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് 43,200 ലിറ്റർ വെള്ളം പാഴായിട്ടുണ്ട്. അതുകൊണ്ട് പൊതു മുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം ആളുടെ പേരിൽ കേസെടുക്കണം എന്നുള്ളതാണ് എൻ്റെ പരാതി. ആയിക്കോട്ടെ, എനിക്ക് കൈപ്പറ്റ രസീത് തന്നാൽ മതി. ഒരുപാട് ടൈം എടുക്കോ? ആയിക്കോട്ടെ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഉദ്യോഗസ്ഥൻ നന്നാവണ്ടാണെങ്കിൽ നന്നാവത്തുള്ളൂ. ഒരു മാസമായിട്ട് ആ കടക്കാരെ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. അപ്പം നന്നാക്കേണ്ട ബാധ്യത വാട്ടർ അതോറിറ്റിക്കില്ലേ? അത് ചെയ്തില്ലല്ലോ അയാൾ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പരാതി. 1 ലിറ്ററിന് 5 രൂപ വീതം ഈടാക്കിയാൽ പോലും 216,000 രൂപ ഉദ്യോഗസ്ഥൻ്റെ നിന്ന് ഈടാക്കണം. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ അടുത്ത് 2 ആഴ്ച ഇത് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥൻ നന്നാക്കൂല്ലെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു മാസത്തെ കണക്ക് കൂട്ടാനല്ലേ എനിക്കും സാറിന് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെയിറ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. പരാതി സ്വീകരിച്ചിട്ടുണ്ട്, കൈപ്പറ്റ രസീത് ഇപ്പം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും കൈപ്പറ്റ രസീതും കിട്ടി. ആ ഉദ്യോഗസ്ഥനെതിരെ മേൽ നടപടികൾ സ്വീകരിക്കുന്നത് വരെ നമ്മളും പോണില്ല. അങ്ങനെയല്ലല്ലോ, ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീഴ്ച വരുത്തുന്ന നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് വീഴ്ച തന്നെയാണ്. എൻ്റെ ജോലി ഇന്ന് ഇവിടെ പറമ്പ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് ഞാനത് ക്ലീൻ ചെയ്യണ്ടേ? വേറെ പുറത്തുനിന്ന് ഡെയിലി വേജത്തിന് വിളിച്ചുകൊണ്ട് വന്ന ആളൊന്നും അല്ലല്ലോ. സർക്കാരിൻ്റെ ശമ്പളം ഞാൻ 1 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യാൻ ഞാൻ ബാധ്യതയുള്ളവനാണ്. അത് എല്ലാ ഉദ്യോഗസ്ഥനും അതെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പരാതി എടുത്തത്, ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തതുമല്ല. 1 മിനിറ്റിൽ 1 ലിറ്റർ വെള്ളം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ വേനൽക്കാലമാണെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്താണ്? ഈ പൊട്ടി കിടക്കണത് ഇതിലെ വെള്ളം പോവുകയും ചെയ്യും. ബാക്കിയുള്ള ഇതിനേലും കുറച്ചും കൂടി ഉയർന്ന പ്രദേശത്തുള്ളവൻ കുടിവെള്ളത്തിനായിട്ട് നെട്ടോട് ഓടുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഞാനിവിടെ കൊടുത്തതും ഇത് ചെയ്തതും. അത് കൃത്യമായിട്ട് എനിക്ക് കൈപ്പറ്റ രസീത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈപ്പറ്റ രസീത് മേടിച്ച് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതിന് വിവരാവശ്യം വെച്ച് ചോദിക്കുകയും ചെയ്യും. എന്നിട്ടും നടപടി എടുത്തില്ലെങ്കിൽ അതിന് മുകളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തായാലും കൈപ്പറ്റ രസീത് തീർത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചെടുക്കണ്ടല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് തിരിച്ചേറ്റിക്കണം. ഇതാണ് എൻ്റെ പരാതി ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണം, ഇത്രയേ ഉള്ളൂ ആവശ്യം. ഇപ്പോൾ കോട്ടെ, ദേ കൈപ്പറ്റ രസീത്, ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനാണ് ഈ പറഞ്ഞ പോലെ കോളിളക്കി അവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം, ഒരാവശ്യവുമില്ല. അതായത് ജനങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രമല്ല, ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താലും ഇതേപോലെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 90% പരാവിഷയങ്ങളും തീരുന്നേ. അല്ലാണ്ട് അവിടെ ജനപ്രതിനിധികൾ ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജോലിയല്ലേ എന്നൊന്നും നോക്കിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ആ ഉദ്യോഗസ്ഥനോട് പറയുക, ദേ സാറേ, ദേ വെള്ളം പോകുന്നുണ്ട്, അത് നടപടി എടുക്കേണ്ടത് നിങ്ങളാണ്, അത് നിങ്ങളാ ജോലി കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റി, നമ്മളെന്തോരം വെള്ളം പോണ പോണത്, ആ വെള്ളം പോകുന്നതിൻ്റെ വെള്ളം എടുത്താൽ പോരെ? എന്താ അത് പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം അവന് നടപടി എടുത്താൽ പോരെ? ഇത്രയല്ലേ ആവശ്യമുള്ളൂ. ദേ വിഷയം എന്താണ്? കടുങ്ങല്ലൂർ പഞ്ചായത്ത് 11 മടൽ 38 വാട്ടർ അതോറിറ്റിയുടെ മുൻവശം കുടിവെള്ളം പാഴാകുന്നത് സംബന്ധിച്ചുള്ള പരാതി സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നടപടി എന്തെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. അപ്പം ഇങ്ങനെ 10 തവണ ജനങ്ങൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നായിക്കോളും. അല്ലാണ്ട് ജനപ്രതിനിധികൾ നമുക്കായിട്ട് ഒരു പിണ്ണാക്കം ചെയ്തു തരൂല എന്ന് ഇതിന് മുന്നും ഞാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അത്രേ ഉള്ളൂ കാര്യം. പോലീസിൽ പരാതിയും കൊണ്ടുപോയി കൊടുത്ത് ഇതേ കൈപ്പറ്റ രസീതും മേടിച്ച് ഇതല്ലേ ചെയ്യേണ്ടത്? ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അന്ന് ഉദ്യോഗസ്ഥർക്ക് നല്ല പേടിയുണ്ടായി. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ എന്തും കളിച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യം. ദേ ഇങ്ങനെ നോക്കിയിട്ട്, മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ തട്ടി 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 കളിച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യം. അതുകൊണ്ടല്ലേ ഇങ്ങനെ പോണത്. പണ്ട് നമ്മളാ ചായക്കടയിലെ അവിടെ കാർന്നോമാരൊക്കെ ഇരിക്കുമ്പോൾ ചായക്കടയിൽ ഇരുന്നിട്ട് പണി പറഞ്ഞു കൊടുക്കുമല്ലോ. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോഴും ചില വക്കീലന്മാരുടെ അടുത്തോട്ട് കാർന്നോമാർ വന്നു കഴിഞ്ഞാൽ, അല്ല വക്കീലെ, അത് അങ്ങനെയല്ലല്ല, ഇത് ഇങ്ങനെയല്ലേ ചെയ്തു കൊടുത്തേണ്ട, കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ കാര്യം.